എല്ലാ തളപതി അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ വന്നിരിക്കുന്നത് കാരണം ഒരു പുതിയൊരു ഡിസ്കഷൻ ബേസ് ടീമിൽ നിന്ന് നടന്നിരുന്നു. പിന്നീട് അവർ തീരുമാനിച്ച ഒരു തീരുമാനമാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വീഡിയോയാണ്. എന്തായാലും നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ബേസ് ടീമിനെ കുറിച്ചുള്ള ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പേര് ഇപ്പോൾ തളപതി ഫാൻസ് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ ഒരു മിനിറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനുമുമ്പ് ചാനൽ ആദ്യമായിട്ടാണെങ്കിലേ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. ബെല്ലേക്ക് നമ്മൾ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കുക. കാരണം ഒരു തളപതി അപ്ഡേറ്റ്സ് ചാനലാണെങ്കിൽ തളപതിയെ പറ്റിയ ഏതൊരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഉടനെ ബെല്ലേക്ക് നമ്മൾ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് ഇറക്കാം. നമ്മൾ 4-5 മാസത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മാസം ഒരു അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ലേപ്പെട്ട് ചെയ്ത് കാത്തിരിക്കുന്നത്. കാരണം ഈ മാസം കഴിഞ്ഞ 99% ബേസിൻ്റെ അപ്ഡേറ്റ് എന്ന് കൺഫേം ആണ് ഈ മാസം വന്നിരിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ചെറിയ മാറ്റം വന്നിരിക്കുന്നത് വെച്ചാൽ ഡിസംബർ മാസത്തിന് മുമ്പ് ആണെങ്കിൽ 2 അപ്ഡേറ്റുകൾക്ക് ചാൻസ് ഉണ്ട്. കണ്ടോ, ഒന്ന് റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റും ഒന്ന് ബേസിൻ്റെ ഫസ്റ്റ് സിംഗിൾ അനൗൺസ്മെൻറ്റും എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ 2 അനൗൺസ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു അനൗൺസ്മെൻറ്റ് മാത്രം ഇനി വരത്തുള്ളൂ എന്നുള്ള പുതിയ ഡിസ്കഷനാണ് ബേസ് ടീമിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഡിസംബർ മാസം നിന്ന് ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് മാത്രമേ വരുള്ളൂ. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് സിംഗിൾ, ഒന്നില്ലെങ്കിൽ റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വീഡിയോ, രണ്ട് ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് മാത്രമേ വിടാനുള്ള ഒരു ഇതുള്ളൂ എന്നാണ് അവർ പറയാൻ കഴിയുന്നത്. ഒന്നില്ലെങ്കിൽ റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് സിംഗിൾ ഈ മാസം പ്രതീക്ഷിക്കേണ്ട, പിന്നെ അടുത്ത മാസം പ്രതീക്ഷിച്ചാൽ മതി, അടുത്ത മാസം അല്ലെങ്കിൽ ഈ റിലീസ് ചെയ്യേണ്ട പ്രതീക്ഷിച്ചാൽ മതി. റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വീഡിയോ വരികയാണെങ്കിൽ അതിന് മുമ്പ് ഫസ്റ്റ് സിംഗിൾ വരികയാണെങ്കിൽ പഠിക്കാനില്ല. ഈ രണ്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മാത്രമേ ബീസ്റ്റ് മൂവിയിൽ നിന്ന് നമുക്ക് ഈ മാസം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു അപ്ഡേറ്റ് ഉണ്ട്, സെലബ്രിറ്റി ബേസ്റ്റ് ഹാപ്പി ന്യൂസ് തന്നെയാണ്. എന്തായാലും ഒരു അപ്ഡേറ്റ് ഡിസംബർ മാസം വരുന്നതായിരിക്കും. എന്നാൽ ഈ ഫസ്റ്റ് സിംഗിൾ ആയിരിക്കുമോ എന്നൊരു സംശയമാണ്. അല്ലെങ്കിൽ റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വീഡിയോ, ഒന്നില്ലെങ്കിൽ ബീസിൻ്റെ ഫസ്റ്റ് സിംഗിൾ, ഈ രണ്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ മൂവിയിൽ നിന്ന് നമുക്ക് ഈ മാസം വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സെലബ്രിറ്റി ബേസ്റ്റ് കുഴപ്പമൊന്നുമില്ല. റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വീഡിയോ കിട്ടിയാൽ നമുക്ക് ഒരു 2-3 മാസം താങ്ങാനുള്ള കാര്യം തന്നെയാണ്. റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വീഡിയോ വരുമ്പോഴത്തേക്കും കൊടുത്ത മൂവി സീൻസിനെ കൊടുത്ത് അത് നമുക്ക് ബീസ്റ്റ് മൂവിലെ കുറച്ച് സീൻസ് കൊണ്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും ഒഫീഷ്യലായിട്ട് തന്നെ. അപ്പോൾ അതുപോലെ വരികയാണെങ്കിൽ നമുക്ക് സന്തോഷം തന്നെ ആയിരിക്കും. എന്നാൽ ബീസിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഒരുപാട് 4-5 മാസം പ്രതീക്ഷിച്ചാണ് ഇന്നലെ മിന്നാണ് മൊത്തം ട്രെൻഡിങ് ബീസിൻ്റെ ഫസ്റ്റ് സിംഗിൾ എന്ന ഹാഷ്ടാഗ് ആയിരുന്നു. ബട്ട് 1 year വിജയ് സ്പെഷ്യലായിട്ട് ട്രെൻഡിങ് നടത്തുമ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതും ട്രെൻഡിങ് ആയിരുന്നു ബീസിൻ്റെ ഫസ്റ്റ് സിംഗിൾ എന്ന്. എന്നാൽ ഫസ്റ്റ് സിംഗിളായി എന്നോട് കാത്തിരിക്കുന്നത് നല്ല റിലീസ് അനൗൺസ്മെൻറ്റ് വീഡിയോ വന്നാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല, എന്നാൽ അതും വരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും ഈ 2 അപ്ഡേറ്റിൽ ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് മാത്രമാണ് നമുക്ക് വരുന്നുള്ളൂ. ഒന്നില്ലെങ്കിൽ റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ്, ഒന്നില്ലെങ്കിൽ ബീസിൻ്റെ ഫസ്റ്റ് സിംഗിൾ. എന്തായാലും ഇപ്പോൾ നാളെ വളരെ തിങ്കളാഴ്ച ഉണ്ടാവും. ഈ ആ ആഴ്ചയോടുള്ള ബീസിൻ്റെ അപ്ഡേറ്റ് എപ്പോഴാണ് നമുക്ക് പ്രതീക്ഷിക്കാതായിരിക്കും. അപ്പോൾ ഈ ആഴ്ചയായിരിക്കും അല്ലെങ്കിൽ അടുത്ത ആഴ്ചയായിരിക്കും ഏതെങ്കിലും ഒരു ആഴ്ചയിൽ ബീസിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ മാസം കൺഫേം ആണ് ബീസിൻ്റെ അപ്ഡേറ്റ്. എന്നാൽ ഫസ്റ്റ് സിംഗിൾ ആണോ റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് ആണോ എന്ന സംശയം മാത്രം, ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് മാത്രം നമുക്ക് പുറത്തു വരുള്ളൂ. ഈ രണ്ട് സംശയം കൂടെ ആയിട്ട് ഇവിടെ ഡേറ്റ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഡിസംബർ മാസം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും ഡേറ്റും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താ എന്താ വീഡിയോ കുറിച്ച് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ബീസിൻ്റെ റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വീഡിയോ ആണോ അതോ ബീസിൻ്റെ ഫസ്റ്റ് സിംഗിൾ ആണോ എന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ഫസ്റ്റ് സിംഗിളിന് നമുക്ക് എന്തായാലും കുഴപ്പമില്ല, റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വന്നാലും കുഴപ്പമില്ല. ഫസ്റ്റ് സിംഗിൾ എന്നാലും വേറെ ലെവൽ ഹാപ്പി തന്നെ പറയാം. കുറച്ചും കൂടെ നമുക്ക് എത്ര മാസം വേണമെങ്കിൽ കാത്തിരിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഫസ്റ്റ് സിംഗിൾ വിടുക. റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് പറഞ്ഞാൽ 30-40 സെക്കൻഡ് വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റോടെ നമ്മുടെ ബീസ് മൂവി കുറച്ച് സീൻസ് ഉൾപ്പെടുത്തിയുള്ള റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വരായിരിക്കും. അതും ഒരു ഹാപ്പിനെസ് തന്നെയാണ്. വരുമ്പോൾ നമുക്ക് എന്തായാലും അപ്ഡേറ്റ് വന്നാൽ പോയെന്ന് ഇപ്പോൾ മതി. കാരണം 3 മാസം അപ്ഡേറ്റിലാണ് ഇപ്പോൾ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് സിംഗിൾ വേണം, അത് വേണം വേണ്ട അത്യേറെപ്പെടേണ്ട ആവശ്യമില്ല. എന്തായാലും അപ്ഡേറ്റ് വന്നാൽ മതി നമുക്ക്. എന്തായാലും റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ഫസ്റ്റ് സിംഗിൾ ഈ 2 കാര്യം ഏതെങ്കിലും ഒന്ന് റിലീസാവുന്നതായിരിക്കും ഡിസംബർ മാസത്തിൽ. അപ്പോൾ എന്തായാലും വൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ബീസിൻ്റെ അപ്ഡേറ്റിനായിട്ട്. ബീസിൻ്റെ അപ്ഡേറ്റ് ഡിസംബർ മാസം ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ കൺഫേം ആണ് ബീസിൻ്റെ അപ്ഡേറ്റ് ഡിസംബർ മാസം വന്നത്. അപ്പോൾ ഡിസംബർ മാസം വരുന്നതായിരിക്കും ഈ 2 അപ്�േറ്റിൽ ഏതെങ്കിലും ഒരു അപ്ഡേറ്റിംഗ് വരിക. എന്തായാലും വൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. ചിലപ്പോൾ വേറെ ഒരു അപ്ഡേറ്റ് സർപ്രൈസ് സൺപിച്ചസ് വെക്കേണ്ടതെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കാത്തിരുന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും കാത്തിരിക്കാം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റ് കൂടെ കാണാൻ പോയ എല്ലാവർക്കും ബൈ. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. ബെല്ലേക്ക് നമ്മളെ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കുക. കാരണം ഒരു തളപതി അപ്ഡേറ്റ്സ് ചാനലാണെങ്കിൽ തളപതിയെ പറ്റുള്ള ഏതൊരു എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സും ഈ ചാനൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ബെല്ലേക്ക് നമ്മളെ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോയ എല്ലാവർക്കും ബൈ.